ഹോ, എത്രയെത്ര സ്ഥലങ്ങൾ അരിച്ചു പെറുക്കിയാണ് ഇതുപോലൊരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞത്. കുറച്ചു കാലം നമുക്കിവിടെ അങ്ങ് കൂടാം. മക്കൾക്ക് കൊടുക്കാൻ വേണ്ട പഴങ്ങളും കിഴങ്ങുകളും അല്ലേ ഇവിടെ കിടക്കുന്നത്. ശരിയാ, നമുക്കിനി മറ്റെവിടെയും പോകണ്ട. എന്താ? വീടിന്റെ മേൽക്കൂര മുഴുവനും ചിതല് നിന്ന് നശിപ്പിക്കുകയാണെന്ന് അറിയാലോ. ഓടിറക്കി പട്ടിക തറച്ച് ഓടിടണ്ടേ? വേണം. അതിനെന്താ? നിങ്ങള് തേങ്ങ വിറ്റ അത് ചെയ്യാന്നല്ലേ പറഞ്ഞിരുന്നത്. ഈ പോക്കിനു പോയാ തേങ്ങ വിൽക്കാനുണ്ടാവില്ല. തന്നെയല്ല, നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും, ഒന്നടങ്കം മരിക്കും. നിങ്ങള് ചിന്തിക്കുന്നുണ്ടോ? നീ പറയുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങക്ക് മനസ്സിലാവൂല. ഒന്നുകിൽ എലികൾ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മൾ. ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ദൈവം തമ്പുരാനെ, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി എലികളെ നശിപ്പിക്കണമല്ലോ. മറ്റൊന്നിനെ നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ വല്ല വഴിയുണ്ടോ? ദൈവം തമ്പുരാൻ ഒരുപാട് രോഗാണുക്കളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. മരുന്നുകൾ മുഖേന അതിനെയൊക്കെ കൊന്നെടുക്കുന്നു. ഇത് ന്യായമാണ്? പുതുപുത്തനായ ഒരു തത്വശാസ്ത്രം വേണ്ടിയിരിക്കുന്നു. ഹിംസ കൂടാതെ ജീവിക്കാനൊക്കുമോ? പാമ്പ് തവളയെ കൊന്നു തിന്ന് ജീവിക്കുന്നു, എലികളെ വിഴുങ്ങുന്നു, ചെറിയ മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ വെട്ടി വിഴുങ്ങുന്നു, കുറുക്കൻ മരപ്പട്ടി മുതൽ പേർ കോഴിയെ കൊന്നു തിന്നുന്നു, സിംഹം മാനിനെ തിന്നുന്നു, പശുവിനെ തിന്നുന്നു, മനുഷ്യനെ തിന്നുന്നു, മനുഷ്യൻ പക്ഷിമൃഗാദികളെ തിന്നുന്നു, മത്സ്യത്തെയും. മനുഷ്യരുടെ ചോര കുടിച്ച് തലയിൽ മുടികളുടെ ഇടയിൽ പേൻ വളരുന്നു. എന്റെ തലയിലില്ല കേട്ടോ. വായിലും വയറ്റിലും കൃമികളും മനുഷ്യന്റെ ശരീരത്തിലും അണുക്കളായ കൃമികൾ ജീവിക്കുന്നു. കണ്ടില്ലേ, അരുമയോടെ വളർത്തുന്ന റോസ് ചെടികൾ അതിന്റെ ഇല, പൂവ് എന്നിവയെ പൂച്ചകൾ നശിപ്പിക്കുന്നു. ഭൂമിയിലെ ജീവിതത്തിന് പൊതുവേ നോക്കുമ്പോൾ വലിയ സ്റ്റൈൽ കാണുന്നില്ല, ലെവലേശം എത്തുംപിടിയും കിട്ടുന്നില്ല. വ്യക്തമായൊരു വിശ്വാസ പ്രമാണം. ദൈവമേ, പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളുടെ എല്ലാം സൃഷ്ടാവേ, ഒന്നും അറിഞ്ഞുകൂടാ, നേരായ മാർഗം കാണിച്ചു തരണമേ. ഒന്ന് എണീറ്റിങ് വരാമോ? എന്തിനാണ്? കൊറേ പണം വേണം. ഞാനും കൂട്ടുകാരിയും കൂടി ബസാറിൽ പോകുന്നുണ്ട്. വരുന്ന വഴി എലിവിഷം വാങ്ങാം. എന്റെ വക്കൽ പണമൊന്നുമില്ല. നമ്മൾ തേങ്ങ പതിവായി കൊടുക്കുന്ന ആളോട്. ആ, അയാളോട് പണം വാങ്ങാം. എന്നാ പോയി വരാം. എലികളായ എലികളെ മാപ്പാക്കുക. എലികളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാനെ, ഞങ്ങൾക്ക് പുറത്തു തരിക. എലികളെ ചതിച്ചുകൊല്ലാൻ പോകുന്നു. മാസത്തിലെ 900 തേങ്ങയാണ് പ്രശ്നം. ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുസ്യൂതമായ നിലനിൽപ്പ്. ക്ഷമിക്കുക, ക്ഷമിക്കുക. നിങ്ങൾക്കൊരു പുതുമ കേക്കണോ? തേങ്ങാക്കാരനെ കണ്ട് കൊറേ പണം കടം വാങ്ങി. തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട്, ഇനിയും കൂടും. തേങ്ങക്ക് വില കൂടിയതാണോ പുതുമ? അതല്ല, കൂട്ടുകാരിയും ഞാനും കൂടി ഒരുപാട് കടകളിൽ എലിവേഷൻ ചോദിച്ചു. കടക്കാര് ചിരിക്കുക, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അവസാനം ഒരു കടക്കാരൻ പറഞ്ഞു, എലിവേഷൻ വിൽക്കാൻ ഗവൺമെന്റിന്റെ അനുവാദമില്ലെന്ന്. പിന്നെ വേണമെങ്കിൽ ഗവൺമെന്റ് ഓഫീസിൽ അപേക്ഷ കൊടുക്കണമെന്ന്. എന്നാലും കിട്ടാൻ വിഷമാ. എന്താ കാരണം അറിയോ? അതാണ് പുതുമ. അതെന്താ? മനുഷ്യർ എലിവിഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു, അതുകൊണ്ട് ഗവൺമെന്റ് എലിവിഷൻ കൊടുക്കുന്നില്ല. മരമണ്ടൂസ് ഗവൺമെന്റ് റെയിൽപാളങ്ങളും കയറും മരങ്ങളും ജലാശയങ്ങളും കടാരിയും പേനാക്കത്തിയും ഒതളങ്ങാപ്പരിപ്പും ആദ്യരിക്കട്ടെ. പിന്നെ എങ്ങനെ ഈ എലിവിഷൻ കിട്ടി? 100,000,000 മനുഷ്യർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള വിഷമുണ്ടല്ലോ. ഇത് കൂട്ടുകാരിയുടെ ഭർത്താവിന്റെ ഓഫീസിലുണ്ടായിരുന്നു, അദ്ദേഹം സൗജന്യമായി തന്നു. സന്തോഷം. എന്നാൽ കൊല നടത്തിക്കൊള്ളു, ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല. സ്വന്തമായി നടത്തിക്കൊള്ളു കൊല. ഇത് കൊലയല്ല. നമ്മള് കോഴി ആട് എന്നിവയെ അറുത്തു തിന്നുന്നില്ലേ, അത് കൊലപാതകമല്ല. ദൈവനാമത്തിൽ അറുക്കുന്നു, അതും നമുക്ക് ഭക്ഷിക്കാൻ. ഇപ്പോൾ എലികൾക്ക് വിഷം കൊടുത്തു കൊല്ലുന്നതേ മനുഷ്യരായ നമ്മൾക്ക് ജീവിക്കാൻ. ദൈവം നമുക്ക് പൊറത്തു തരും. കാരുണ്യവാനല്ലേ ദൈവം? കാരുണ്യവാനായ ദൈവം പൊറത്തു തരട്ടെ.
പഴം, ചോറ് കിഴങ്ങ് എന്നിവകളിൽ ഭാര്യ എലിവിഷം വെച്ചു. വീടിന്റെ പല ഭാഗങ്ങളിലും തെങ്ങുകളുടെ ചുവട്ടിലും വെച്ചു. നാലഞ്ച് ദിവസം കൊണ്ട് 5 കോഴികൾ, 12 10 എലികൾ, ഒരു പൂച്ച എന്നിവ കാലയവനിക്കുള്ളിൽ മറിഞ്ഞു. മരണം വിലസുകയാണ്. വീടിന്റെ മേൽക്കൂരയിൽ പല ഭാഗങ്ങളിലും കിടന്ന് എലികൾ ചത്തുവീണു. നാറ്റം വീടാകെ പരന്നു. അപ്പോഴും കരിക്കുകൾ വീഴുന്നുണ്ടായിരുന്നു. 10-15 ദിവസം അങ്ങനെ പോയി. പഴയ മുദ്രാവാക്യം. അവരത് അവരുടെ അച്ഛനമ്മമാരിൽ നിന്നും കേട്ടതാണ്. കൂമനെന്ന് പറയുന്ന മൂങ്ങയുടെ ചുണ്ടുകൾ വളഞ്ഞതാണ്, ചെറുതാണ്. പിന്നെ മൂങ്ങ സസ്യബുക്കല്ല. ഒടുവിൽ 1-2 മാസം കഴിഞ്ഞപ്പോൾ കരിക്ക് തീറ്റക്കാരെ പിടികിട്ടി. വാവൽ, കടവാതിലുകൾ എന്നെല്ലാം പേരുണ്ട്. സന്ധ്യയാകുമ്പോൾ വലിയ വലിയ കടവാതിലുകൾ കൂട്ടത്തോടെ പറന്നു വന്ന് കരിക്കുംകുലിയിൽ പറ്റിപ്പിടിച്ച് നീളത്തിൽ തുരന്ന് വെള്ളം കുടിക്കുന്നു. പിന്നെ കാമ്പു തിന്ന് ദൈവം തമ്പുരാന് നന്ദി പറഞ്ഞ് പറന്നുപോകുന്നു. എന്തു ചെയ്യും? ഇനി പ്രശ്നമൊന്നും കാണില്ല. വേണ്ട പോലെ തുടരി മുള്ളുകൾ കൊണ്ടൊന്ന് കരിക്ക് പൊതിഞ്ഞു കെട്ടിയിട്ടുണ്ട്. സമാധാനായി. വേണമെങ്കിൽ പടക്കം പൊട്ടിക്കുകയും വാട്ടം കൊട്ടി ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തോളൂ. ശരി. തുടലി മുള്ളുകൾ കൊണ്ടുവന്ന് കരിക്കുകൊലുകൾ പൊതിഞ്ഞതുകൊണ്ടോ പടക്കം പൊട്ടിച്ചതുകൊണ്ടോ പാട്ട പൊട്ടിയതുകൊണ്ടോ ഒന്നും ഫലമുണ്ടായില്ല. പിന്നെ പൊട്ടിച്ച മുള കൊണ്ട് പടയെ പടയെന്ന് ശബ്ദം ഉണ്ടാക്കി നോക്കി. വിളക്കുകൾ വെച്ചു. തെങ്ങുകളുടെ മുകളിൽ ആൽരൂപമുണ്ടാക്കി ഷർട്ടിടിയിച്ചു വെച്ചു. കല്ലെടുത്തെറിഞ്ഞു, ബഹളം വെച്ചു കൂകി. എന്നിട്ടും ഒരു ഫലവുമില്ല. കരിക്കുകൾ ഇങ്ങനെ വീണുകൊണ്ടേയിരുന്നു. തേങ്ങ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് അരിയും മറ്റും വാങ്ങിത്തന്ന് ജീവിക്കണ്ടേ? വീട്ടുകാരുറങ്ങുമ്പോൾ വാവലുകൾ വന്ന് കരിക്ക് കുടിച്ചിട്ട് പോകും. ഭാര്യയും മക്കളും മക്കളുടെ മക്കളും വീണുകിടക്കുന്ന കരിക്കുകൾ കൂട്ടി കൂമ്പാരമാക്കി. കരിക്കുകളുടെ ഒരു ചെറിയ കുന്ന്, നശിച്ചു പോയ തേങ്ങകളുടെ മഹാകൂമ്പാരം. ഇങ്ങനെ പോയാലോ കുടുംബം പട്ടിണിയാകും. നമുക്കൊരു തോക്ക് വാങ്ങാം, എന്നിട്ട് വാവലുകളെ വെടിവെച്ചു കൊല്ലാം. പിന്നെ കുറുക്കനെയും പനമെരുകിനെയും. സുന്ദരൻ ഐഡിയ. തോക്ക് പാപത്തിന്റെ പ്രതിരൂപമാണ്. മനുഷ്യൻ തോക്ക് കണ്ടുപിടിച്ചത് വലിയ തെറ്റായിപ്പോയി. പാപത്തിന്റെ സന്താനമാകുന്നു തോക്ക്. വെടിവെക്കാൻ ഞാനില്ല. വേണ്ട, നിങ്ങൾ വരണ്ട, ഞാൻ പഠിക്കാം. വെടി പൊട്ടിയാൽ കുട പോലെ ഉണ്ടകൾ ചിതറും. ഒറ്റ വെടിക്ക് 50 വാവലെങ്കിലും ചാകും. ആ ഐഡിയ, നമുക്ക് തോക്ക് വാങ്ങണ്ട. എന്റെ അമ്മാവിന്റെ മകനെ തോക്കുമായി വരുത്താം. ഒരുപാട് ദൂരം യാത്ര ചെയ്തതല്ലേ, ഭയങ്കര ക്ഷീണം. കുറച്ചു സമയം കിടന്നുറങ്ങാം. ശരിയാ, എത്രയെത്ര സ്ഥലങ്ങൾ താണ്ടിയാണ് ഇതുപോലൊരു സ്ഥലത്ത് എത്തിച്ചേർന്നത്. അതിന്റെ ക്ഷീണം ശരിക്കുമുണ്ട്. കൂടാതെ വേണ്ടത്ര കരിക്കും കുടിച്ചതല്ലേ, അതാണ് ഉറക്കം വരുന്നത്. ഭാഗ്യം ഇതുപോലൊരു സ്ഥലത്ത് എത്തിച്ചേർന്നത്. ഇനി കുറച്ചു കാലം ഇവിടെ അങ്ങ് കഴിയാം. വാവലുകളെ, മാപ്പ്, നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ദൈവം തമ്പുരാനെ, ഞാൻ എന്തു ചെയ്യും? ആ കശ്മല സംഹാരത്തിനൊരുങ്ങിക്കഴിഞ്ഞു. ഞാൻ നിരപരാധിയാണ്. വാവലുകളെ, രക്ഷപ്പെട്ടുകൊള്ളുക. തോക്കുമായിട്ട് ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആരാണത്? എന്തായാലും യജമാനോട് പോയി പറയാം. എന്താ നീ ഓടി വരുന്നത്? അങ്ങുന്നേ അങ്ങുന്നേ, ആരോ ഒരാൾ തോക്കുമായിട്ട് വരുന്നു. ആ, അവനെത്തിയല്ലോ. നീ നേരത്തെ എത്തിയോ? വരുന്ന വഴിക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി. ആ, വെടിവെക്കേണ്ടത് ഇവിടെയല്ല, അടുത്തൊരു തുരുത്തിൽ. പുരാതനമായൊരു ക്ഷേത്രമുണ്ട്, അതിനടുത്ത് 2 ആലികൾ. അതിൽ 2000 വവ്വാലുകൾ തൂങ്ങുന്നുണ്ട്. ഞാൻ എല്ലാറ്റിനെയും വെടിവെച്ച് കൊല്ലാം. എത്രയും പെട്ടെന്ന് വവ്വാലിന്റെ ശല്യം അവസാനിപ്പിക്കണം.
എനിക്കിതൊക്കെ നിസ്സാരമാണ്. രണ്ട് ദിവസം കൊണ്ടല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുഴുവനും ചാകും. അത് മതി. ഒരു 10 മൈൽ ചുറ്റളവിൽ ദിവസവും 2000-3000 കരിക്കുകൾ നശിക്കുന്നുണ്ട്. നിങ്ങള് 3000 കടവാതിലുകളെ കശാപ്പ് ചെയ്യുന്ന സുന്ദരം കാഴ്ച കാണാൻ വരുന്നോ? ഞാനില്ല. എന്നാ ഞങ്ങള് പോയിട്ട് വരാം. വാവലുകളെ രക്ഷപ്പെട്ടുകൊള്ളുക. എന്തുമാത്രം കടവാതിലുകളാ അവിടെ! ഞാൻ എല്ലാറ്റിനെയും പെട്ടെന്ന് വെടിവെച്ച് കൊല്ലാം. നിങ്ങൾക്കെങ്ങനെ ഇവിടെ കടന്നു വരാൻ ധൈര്യമൊന്നു? വാവലുകളെ തൊടരുത്. ഈ കാണുന്ന വാവലുകൾ മനുഷ്യരുടെ പൂർവികന്മാരുടെ ആത്മാക്കളാണ്. വേഗം സ്ഥലം കാര്യമാക്കിക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. വാ, നമുക്ക് വേഗം പോകാം. അതില്ലേ, ഞങ്ങൾ ഒരു കണക്കിന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. എന്താ കാര്യം? ഞങ്ങൾ അവിടെ എത്തി തോക്കെടുത്ത് വെടിവെക്കാൻ നോക്കുന്ന സമയം അവിടെ താമസിക്കുന്ന 100-300 പേര് ഞങ്ങളെ വളഞ്ഞു. വാവലുകളെ വെടിവെച്ചാ ഞങ്ങളെ കൊല്ലുമെന്ന് ഒരു പറഞ്ഞു. അത് നന്നായി. എന്താ കാരണെന്നോ, വാവലുകൾ മനുഷ്യരുടെ പൂർവികന്മാരുടെ ആത്മാക്കളാണത്രേ, വെടിവെക്കാൻ പാടില്ല പോലും. വാവലുകൾ മനുഷ്യരുടെ പൂർവികന്മാരുടെ ആത്മാക്കൾ, ആശയം നല്ലത്. നിങ്ങളെന്താ എന്നെ കുറവാക്കുക? അല്ല, മറക്കരുത്, വാവലുകൾ ആരുടെയും പൂർവികന്മാരുടെ ആത്മാക്കളല്ല. അന്ധവിശ്വാസം ഭ്രാന്തു പോലാക്കി മനുഷ്യരെ കൊല്ലാതിരിക്കുക. കടവാതിലുകൾ എന്ന വാവലുകൾ ദൈവം തമ്പുരാന്റെ കോടാനുകോടി സൃഷ്ടികളിൽ പറക്കുന്ന ജീവികളാണ്. കരിക്ക് നശിക്കട്ടെ, തേങ്ങ നശിക്കട്ടെ, സാരമില്ല, ബാക്കി കിട്ടുന്നത് മതി. ദൈവസൃഷ്ടിയിലെ തെങ്ങുകളിലെ കരിക്കുകളിൽ വാവലുകൾക്കും അവകാശമുണ്ട്. ദൈവം തമ്പുരാൻ സൃഷ്ടിയുടെ ദിവ്യമുഹൂർത്തത്തിൽ കൽപ്പിച്ചുകൊടുത്ത പുരാതനപുരാതനമായ അവകാശം. ഓർക്കുക, ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികൾ.